अरे जी आपके को एक प्रश्न बताए इन्हें कल तक ही रेफर बात के का रेफर के इतने इतने चली है जब जब जुड़ा की चुकी चीजें उसके अभी तक रहे तो तुझे कर पार चुका सीरियस सारी की तेरी कुछ अमिता तुम्हारे और भी बाहर की बोला है चलपति उन्हें भी बात कर पुणे तामस चीन में जा रहे थे मेरी तेरे ने यार में ये अभी तो हमारे आयला थे ना चीनी ला इधर पढ़ी गया इधर जा चुके कुछ ने बात कर वेकेशन में दिन को रखा है इस आ आगे चौकड़ी पर तो लाल दायर आया लोटो कितने दायर दिन में तो मक्कल दायर अनुसार है कि அது சரியல்ல ஞான தன்மை அது சரி நேரத்தை வளர கம்பீரமாய ரெண்டு பிரசங்கங்கள் உங்களுக்கு அதனுடைய அபிப்பிராயத்தோடு யோசிப்பாய அபிப்பிராயம் பற்றி மனோகரமாக பண்ணிக்கொண்டிருக்கோம். அதேபோல் கேசரி தெரிஞ்சு கொண்டு ടെക്നോളജി പഴയതാകുമ്പോൾ ആ മില്ലുകളൊക്കെ നിലച്ചു ചന്ദ്രമേനോന്റെ കാലത്ത് കേരളത്തില് ഉണ്ടായിരുന്ന ടെക്നോളജി ഒക്കെ പരാജയം പക്ഷെ ആ സാഹിത്യകൃതി കാലഹരണപ്പെടാതിരിക്കുന്നു. ഒരു പക്ഷേ ഇനിയൊരു കാലത്ത് അടുത്ത ദിവസം അക്ഷരങ്ങൾ തമ്മിലുണ്ടാവുന്നു അക്ഷരങ്ങളെ കുറിച്ചുള്ള പ്രശ്നങ്ങളെ കുറിച്ച് എഴുതി വരുമ്പോ അപ്പോഴാണ് ശ്രീവത്സന്റെ ആ കഥ ഓർമ്മ ആ കഥയുടെ അടിസ്ഥാനം ഇന്ദുലേഖയാണ്. അപ്പൊ ഇങ്ങനെ ഇന്ദുലേഖ പ്രവർത്തിച്ചുകൊണ്ടേ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു പക്ഷെ നമ്മൾ ആരും കാണാത്ത ചില വശങ്ങൾ ഇനിയൊരു കാലം വെളിവാക്കി കൊടുത്തു എന്നും വരും. അത് മാത്രവുമല്ല സാഹിത്യത്തിന്റെ പ്രാധാന്യം നമ്മളിൽ പലരും പലരുടെയും ഭക്തരാണല്ലോ അല്ലേ. ആ പലരൊക്കെ സാഹിത്യ കൃതികളിലെ കഥാപാത്രങ്ങൾ മാത്രം രാമനായാലും ലക്ഷ്മണനായാലും യഹോവയായാലും കൃഷ്ണനായാലും പിന്നെ അള്ളാവായാലും ഒക്കെ സാഹിത്യ കൃതികളിലെ കഥാപാത്രങ്ങൾ മാത്രം ലോകത്തെ സൃഷ്ടിക്കുന്നു സാഹിത്യത്തിനുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു പറഞ്ഞത് പിന്നീടുള്ള വളർച്ചകളൊക്കെ ഈ ഭാഷ മുഖേന കൂടിയായിരുന്നു എന്നത് കാട്ടുന്നു. അഥവാ ഈ സവിശേഷമായ ഭാഷ സാഹിത്യം കാണുന്നു ഭാവുകത്വത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥ അടിസ്ഥാനം. നമ്മൾ ഭാവുകത്വം ഉള്ളവരായിരിക്കുന്നത് സാഹിത്യ ഗ്രന്ഥത്തിൽ തന്നെയാണ്. അത് വലിയ വ്യത്യാസമാണ്. മാർസ് ഷേക്സ്പിയറിലേക്ക് പോകുന്നു, മാർസ് ഓരോരോ എഴുത്തുകാരിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ തന്നെ ഒരു കവി വായിക്കുമ്പോൾ വാക്യം എങ്ങനെയുള്ളതായി തീരണമോ അതുപോലുള്ളതാക്കാൻ ചില സ്ഥലങ്ങളിൽ യത്നിക്കുന്നു. അതിനൊക്കെ കാരണം സാഹിത്യം എന്ന് പറയുന്ന മഹാശക്തിയിൽ അദ്ദേഹത്തിനുള്ള ഒരു ബഹുമാനം. ഇത് വലിയ ബഹുമാനമാണ് സാഹിത്യം റിഫ്ലക്ട് ചെയ്യുക മാത്രമല്ല ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമല്ല ചെയ്യുക. സാഹിത്യം പലപ്പോഴും വരാനിരിക്കുന്ന കാലത്തെ നിർണയിക്കുകയും നിർവചിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഫ്രോയിഡ് പറഞ്ഞത് ഞാൻ ഏത് വലിയ ആശയം പറയാൻ കണ്ടെത്തുമ്പോഴും അതിനു മുമ്പ് ഏതോ എഴുത്തുകാരൻ ഒരു കലാകാരൻ അവിടെ വന്നു ചേർന്നിരിക്കുന്നു ഞാൻ രണ്ടാമതായിട്ടാണ്. അങ്ങനെ രണ്ടാമതായി അപ്പൊ അത് ഈ ചരിത്രത്തിന്റെ അകത്ത് നിന്ന് മാത്രമല്ല ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയും സാഹിത്യത്തിനുണ്ട് എന്നർത്ഥം. ഒരു സാഹിത്യകൃതിയും അതിന്റെ കർത്താവിന്റെ ഇന്റൻഷനോളം മാത്രമല്ല അതിനപ്പുറമാണ്. അയാൾ തന്നെ വിസ്മയപ്പെടുന്ന ചിലത് അതിലില്ലെങ്കിൽ അത് മികച്ച സാഹിത്യകൃതിയാണ്. അയാൾക്ക് തന്നെ അറിയാത്ത ചില പ്രവർത്തനങ്ങൾ അതിൽ നടന്നിരിക്കുക എത്ര സൂക്ഷ്മമായിട്ടാണ് 1930-കളിലെ ആദർശത്തിനോട് വലിയ ആഭിമുഖ്യം ഉണ്ടായി തുടങ്ങിയ ഒരു കാലയളവിലെ
ഉന്നതരും താഴ്ന്നവരും തമ്മിലുള്ള ഒരു സംഭാഷണം ഒരു ഘട്ടം വരെയെങ്കിലും കൃത്യമായി തുടരുന്ന ഒരു കാലത്തിൻ്റെ സ്വാധീനം രമണൻ പോലെ ഒരു കാവ്യത്തിൽ ഉണ്ടാകുന്നു. അദ്ദേഹം ആക്ഷേപിച്ചതും ആ വിധത്തിൽ ഉള്ളതായിരുന്നു. പിന്നെ ചങ്ങമ്പുഴയുടെ വ്യത്യാസം ഇതായിരുന്നു. ആദ്യത്തെ കവിതകൾ മുതലേ പറയാൻ എന്നെപ്പോലെ അനുഭവിക്കുന്നവർ എൻ്റെ സമുദായത്തിൽ ആരും ഇല്ല എന്നതിൻ്റെ ഏകാന്തതയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. എപ്പോഴും ഏകാന്തതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അതിലൊക്കെ പിന്നിലുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ആദർശത്തോടുള്ള ഒരു വലിയ ആഭിമുഖ്യവും ആ ആദർശം നീണ്ടു നിൽക്കാൻ ഇടയില്ലാത്ത ഒരു ലോകത്തിലാണ് താൻ ജീവിക്കുന്നത് എന്ന ബോധവും ആയിരുന്നു. ഒരുപക്ഷെ 30കൾക്ക് ശേഷം 40കളിലും 50കളിലും ഒക്കെ ആ സാഹിത്യം കൂടുതൽ കൂടുതൽ വേരുകൾ ഉള്ളതായി തീർന്നു, കൂടുതൽ അടിസ്ഥാനമുള്ളതായി തീർന്നു. 1950കളിൽ ഒരു ആയുർവേദ വൈദ്യശാല മരുന്നിറക്കിയപ്പോൾ അതിൻ്റെ പേര് രമണൻ. അത്ര പ്രാധാന്യം അത്ര പ്രചാരം അതിന് പിന്നീട് കിട്ടിക്കൊണ്ടിരുന്നു എന്നാണ്. അതുകൊണ്ട് ഒരു ചരിത്ര പശ്ചാത്തലത്തിൻ്റെ സൃഷ്ടി മാത്രമല്ല, ചരിത്ര പശ്ചാത്തലത്തിൽ പ്രത്യേകം ചരിത്രത്തെ നയിക്കുന്ന സൃഷ്ടികൾ ആണ് വലിയ സാഹിത്യ സൃഷ്ടികൾ എന്നാണ്. അതുകൊണ്ട് അത്തരം ഒരു പ്രവർത്തനം, ലോകത്തെ സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനം, അത് നടത്തിയതാണ് സാഹിത്യത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം. അത് ആ അളവിൽ മറ്റൊരു കലാരൂപവും നടത്തിയിട്ടില്ല. ഇന്ന് നാം കാണുന്ന ലോകത്തെ സൃഷ്ടിച്ചത് എഴുത്തുകാർ തന്നെ. ഈ ഭാവുകത്വം അവരുടെ സംഭാവന തന്നെ. ഈ കാരണത്താൽ ഞാൻ അതിനോട് വലിയ ഭ്രമം ഉള്ള ഒരാളാണ്. ഇത് നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് വലിയ ഇടങ്ങാറിലാണ്. ഈ ഇടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ പറയുക എന്ന് ഇങ്ങനെയൊരു വിഷയം കിട്ടിയപ്പോൾ അത് വേണം കഴിഞ്ഞാൽ എനിക്ക് തോന്നിയില്ല. കാരണം ഈ വിഷയം മാത്രം മറ്റ് ഒരു സെമിനാർ വേദികളിലും വിഷയമാവുകയില്ല എന്നതിനാണ്. ഇതിൽ പക്ഷേ ജയമോഹൻ എന്ന അന്യദേശ എഴുത്തുകാരൻ ഇത് വരും എന്ന പ്രതീക്ഷയിൽ ഉണ്ടാക്കപ്പെട്ട വിഷയം അന്യരൊരാൾക്ക് കേരളീയന്റെ ഇടങ്ങളെ കുറിച്ച് പറയാനാകുന്നത് പോലെ നമുക്ക് പറയാനും ആവുകയില്ല. മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമുക്ക് പറയാവുന്നതിൽ ചെറിയൊരു തീക്ഷ്ണമായിരിക്കും. ജയമോഹൻ എന്ന് പറയാം. ഒരു തമിഴ് എഴുത്തുകാരനാണ് എന്നോട് പറഞ്ഞത്. അതിനകത്തെ ശ്രീകൃഷ്ണനോട് അത് പറയുകയും ചെയ്തു. ഇങ്ങനെ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയ സായിപ്പിന്റെ ഫോട്ടോ വെച്ച് ആ പ്രദേശത്തുള്ളവർ 5 ജില്ലകളിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം കൊണ്ടാടാറുണ്ട്. നമുക്ക് ആ സാഹിത്യത്തെ പേര് കൊണ്ടുവരും. നമുക്കത് അഗണ്യമായ ഒരു കാര്യം. കള്ളർമാർന്ന് പറയുന്ന ഒരു ജാതിക്കാരാണത്രെ അവരുണ്ടായിരുന്നത്. ഈ 5 ജില്ലകൾ ഈ ഒരു കണമലിന്റെ മഹാമഷ്ടാക്കളും പിടിച്ചുപറിക്കാരുമായിരുന്ന ഇവരെ എങ്ങനെ പുനരധിവസിപ്പിക്കാമെന്ന് അക്കാലത്തെ ഇംഗ്ലീഷ് ഗവൺമെന്റ് ആലോചിച്ചതിന്റെ ഫലമായി മുല്ലപ്പെരിയാർ അണക്കെട്ട് കെട്ടി, വെള്ളം കൊണ്ടുപോയി, ആ സ്ഥലങ്ങളൊക്കെ കൃഷിസ്ഥലങ്ങളായി, കള്ളന്മാരുടെ കർഷകന്മാർ ആയി തീർന്നു. ഈ ഒരു വലിയ മാറ്റത്തിന്റെ പിന്നിൽ ഒരു ജനതയെ മാറ്റിയ ഒരു അണക്കെട്ടിന്റെ പേരിൽ ഒരു കൂട്ടം മനുഷ്യർക്ക് വലിയ വികാരം ഉണ്ടാകുന്നതിൽ അതിശയമൊന്നുമില്ല.